സെക്കൻഡ് സെമസ്റ്റർ ബി എസ് സി ഫിസിക്സിലെ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ക്ലെപ്റ്റൻ കൊളക്കു എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷനുള്ള ആയിട്ടുള്ള എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഐ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുൾ എൻ്റയർ ആ ഇക്വേഷൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ അതിൻ്റെ ഡെറിവേഷനാണ്. ഓക്കെ, ആക്ച്വൽ ഡെറിവേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഇക്വേഷൻ അത് ഡിറൈവ് ചെയ്യുന്ന ആ മെത്തേഡ് സെയിം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡെറിവേഷൻ സെയിം മെത്തേഡ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഡാംപ്ഡ് ഹാർമോണിക് മോഷൻ്റെ ഡെറിവേഷൻ മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ എന്തായാലും കണ്ടിരിക്കണം. അതുമാത്രമല്ല, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസാണ്, വളരെ ഇൻസൈറ്റ്ഫുള്ളാണ്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് സർക്കുലർ മോഷനായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ ഡെറിവേഷൻ നമുക്ക് മനസ്സിലാവും. ഒരു സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്യുന്ന കാണാനും അല്ലെങ്കിൽ ഒരു പെൻഡൽ ഓസിലേറ്റ് ചെയ്യുന്ന കാണാനും രണ്ടും ഒരുപോലെയാണ്. രണ്ടും ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഇതിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ വിളിക്കും. പക്ഷേ ഇത് സർക്കുലർ മോഷനായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എക്സാക്ട്ലി അതാണ് ഈ വീഡിയോയിൽ പ്രൂവ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ പോകുന്ന ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ നിഴൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു സ്പ്രിംഗിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ പോകുന്നതിന് രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ സർക്കുലർ മോഷൻ്റെ പ്രൊജക്ഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കാം. ഇത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. ആക്ച്വലി ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് സർക്കിളിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റുമായിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ് ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ മുകളിൽ നിന്ന് ലൈറ്റ് അടിച്ചാൽ ആ റേഡിയസിൻ്റെ നിഴലാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എക്സും ഈ എക്സ് ആക്സിസും ഈ റേഡിയസും തമ്മിലുള്ള ആംഗിൾ തീറ്റയും അതുപോലെ ഈ റേഡിയസിനെ നമുക്ക് റേഡിയസിൻ്റെ ലെങ്ത് നമുക്ക് എയും കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എയിൻ്റെ പ്രൊജക്ഷനാണ്, എയിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ്. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുക എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്നാണ്. ഇതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഈ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആവും. ഈ റൈറ്റ് ട്രയാങ്കിളിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പറ്റനീസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എക്സും ഹൈപ്പറ്റനീസ് എയും ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ എക്സിസ് ഒരു എക്കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു തീറ്റ ആംഗിൾ ഇരിക്കുന്ന ഒരു എ അതിൻ്റെ പ്രൊജക്ഷൻ ആയിട്ടുള്ള എക്സ് അതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ മറിച്ച് ഇവിടെ ഈ റേഡിയസ് മൂവ് ചെയ്യാണ്. ഇതിനൊരു റേഡിയസിനൊരു ആംഗുലർ വെലോസിറ്റി ഉണ്ട്. നമ്മൾ ഒരു സാധാരണ വെലോസിറ്റി എന്നൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമാണ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഈ ഈ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി തീറ്റയ്ക്ക് പകരം നമ്മുടെ ഈ ഇത് മൂവ് ചെയ്യാണല്ലോ. അപ്പോൾ തീറ്റയ്ക്ക് പകരം നമുക്ക് എ കോസ് ഒമേഗ ടി എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ അസ്യൂം ചെയ്തത് ഇനീഷ്യൽ നമ്മൾ എക്സ് ആക്സിസിൽ നിന്ന് തുടങ്ങി എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി എന്ന് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഇത് ഒരു ഇനീഷ്യൽ ഒരു ആംഗിളിൽ നിന്നായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും ശരിക്കും റൊട്ടേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഇനീഷ്യൽ ആ ആംഗിളിനെ നമ്മൾ സൈ എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സൈയിൽ നിന്ന് ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു തീറ്റ ആംഗിളും കൂടി കൂടി. അപ്പോൾ അപ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ തീറ്റയല്ല മറിച്ച് എ കോസ് തീറ്റ പ്ലസ് സൈ ആണ്. അപ്പോൾ ആ തീറ്റയും സൈയും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ ആംഗിളിൻ്റെ കോസ് ആണ് വരിക. അപ്പോൾ ഇതെന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് സൈ. ഇതാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ആക്ച്വലി ഒരു സർക്കുലർ മോഷൻ്റെ പ്രൊജക്ഷൻ തന്നെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രൂഫ് നമുക്ക് നോക്കാം. അതിനാദ്യം നമുക്കൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഉദാഹരണം എടുക്കാം. ഒരു അതിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഒരു ബ്ലോക്ക് സ്പ്രിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക്. ഇതിന് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ റീസ്റ്റോറിംഗ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സ് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിന് അവിടെ ഫോഴ്സ് ഒന്നുമില്ലെങ്കിൽ സാധാരണ ഈ എക്സ്റ്റൻഡൽ ഇതിലേക്ക് എത്തിയെങ്കിലും പക്ഷേ ഇനേഷ്യ കാരണം ഇത് ഉള്ളിലോട്ട് വരും. അങ്ങനെ ഉള്ളിലോട്ട് വരുമ്പോൾ ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആവും. അപ്പോൾ ഇങ്ങനെ കംപ്രസ്ഡ് ആകുമ്പോൾ
ഇതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. കംപ്രഷൻ നേരെയാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ടെൻഡ് ചെയ്യാണല്ലോ, ഇത് വലിച്ചു കഴിഞ്ഞാൽ നേരെയാവും, കംപ്രസ് ചെയ്താൽ നേരെയാവും. അപ്പോൾ നേരെയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, അപ്പോൾ ഫോഴ്സ് കാരണം തിരിച്ച് വീണ്ടും എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാലും പക്ഷേ ഇനേഷ്യാനും വീണ്ടും ഇങ്ങോട്ട് പോയിട്ട് എക്സ്റ്റെൻഡ് ആവും. അങ്ങനെ ഇങ്ങനെ അതുകൊണ്ടാണ് ഒരു ബ്ലോക്ക് സ്പ്രിങ്ങിന് കണക്ട് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷനാണ്. അതായത് കൂടുതൽ വലിച്ചു കഴിയുമ്പോൾ കൂടുതൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വലത്തോട്ടാണ്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ നിന്ന് വലത്തോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, പക്ഷേ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതിനെ നോട്ട് അതിനെ സിമ്പിൾ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മൈനസ് സൈൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് വലത്തോട്ടാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് നേരത്തോട്ടാണ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റാണ് കെ. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ മൈനസ് കെ എക്സ്. ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഇതിൻ്റെ എക്സ് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്കോസ് ഒമേഗ ടി പ്ലസ് ഐ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അത് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നതും നമുക്ക് മാസ് ടൈംസ് ആക്സലറേഷൻ എഴുതുന്നത് എന്തിനെങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫിസിക്കൽ എം എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് അതിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ആക്സലറേഷൻ, അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, എക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണല്ലോ. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണല്ലോ. അപ്പോൾ നമ്മുടെ എക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ ഇതിൽ എഴുതുകയാണെങ്കിൽ എം എ പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ എക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എക്സലറേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എക്സലറേഷൻ. അപ്പം ഞാനിവിടെ എക്സലറേഷൻ വരും, ഡിസ്പ്ലേസ്മെൻറ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് എക്സ് വന്നു, ഇവിടെ എക്സ് വന്നു. ഈ എക്സിനെ നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് ഞാനിവിടെ നിന്ന് ഈ എം ഒന്ന് നീറ്റാക്കട്ടെ. ഈ എമ്മിനെ ഞാൻ ഇക്വേഷൻ കൊണ്ട് ഇക്വേഷനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പോൾ സീറോ ബൈ എം സീറോ തന്നെ. ഇവിടുത്തെ ഇത് എം ബൈ ഡിവൈഡ് ചെയ്യുമ്പോൾ എം ക്യാൻസൽ ആയിപ്പോവും, ഇവിടെ കെ ബൈ എം ആവും. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഈ കെ ബൈ എമ്മിനെ നമ്മൾ ഒമേഗ സീറോ സ്ക്വയർ എന്ന് നമ്മൾ ഇടും. ഓക്കെ, ഇത് ആദ്യം ഇതിനെ ഒമേഗ എന്ന് പറഞ്ഞ ഇടാൻ കാരണം നമുക്ക് ഈ കെ ബൈ എം എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒമേഗ ആംഗുലർ വെലോസിറ്റിയുടെ സ്ക്വയറിന് ഈക്വലാണ് കെ ബൈ എം എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രൂഫ് ഉള്ളൊരു മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കരുതിയാൽ മതി, കെ ബൈ എമ്മിനെ ഷോർട്ടാക്കിയിട്ട് എഴുതിയതായിട്ട് കരുതിയാൽ മതി. പക്ഷേ അതെന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയുടെ സ്ക്വയറിന് ഈക്വലാണെന്നുള്ള പ്രൂഫ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫോമിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് സോൾവ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഒരു ഫംഗ്ഷൻ, ഏതോ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഡബിൾ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ ഫംഗ്ഷനോട് ഒമേഗ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ കിട്ടുമെന്നാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ വരുന്നു, ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഇപ്പോൾ വേറൊരു രീതിയിലുള്ളൊരു ചോദ്യം. അപ്പോൾ ഡി എക്സ് ഡി ടി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരികയാണെങ്കിൽ അതിന് എന്തായിരിക്കും, എക്സ് അപ്പം എന്തായിരിക്കും? ഓക്കെ, ഒരു ഫംഗ്ഷൻ്റെ കൂടെ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞ് കൂട്ടി കഴിയുമ്പോൾ സീറോ കിട്ടണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് വരുന്നു. ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്ന നമ്പറിനോട് ടു റേസ് ടു ഫൈവ് എക്സ് എന്ന് പറയുന്നത് അതുപോലെയല്ല ഉദ്ദേശിക്കുന്നത്. ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, അതൊരു എഫ് ഓഫ് എക്സ് ആണ്, അതിന് നമ്മൾ ഇ റേസ് ടു എക്സ് എന്ന് എഴുതുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ആ ഉദാഹരണത്തിന് പോപ്പുലേഷൻ റേറ്റ് ഒക്കെ നമുക്ക് ഇ റേസ് ടു എക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റും. അത് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടല്ല അതിന് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഇപ്പോൾ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എത്ര ആൾക്കാരുണ്ടോ, ഇപ്പോൾ ഒരു ഗിവൺ ഒരു അത്ര ആൾക്കാരുണ്ടോ, അതിനനുസരിച്ചായിരിക്കും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക. അതായത് പോപ്പുലേഷൻ റേറ്റ് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനിലാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരുള്ളെങ്കിൽ ആ പോപ്പുലേഷൻ കുറച്ച് ചെയ്യേ വളരുള്ളൂ, പക്ഷേ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ആ പോപ്പുലേഷൻ കുറേ വളരും. അപ്പോൾ ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ എത്രയാണ് റേറ്റിൻ്റെ പ്രൊപ്പോർഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ് ഇ റേസ് ടു എക്സ്. അപ്പോൾ അതിനർത്ഥം ഈ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ അത് ഈ റേസ് ടു ആ ഫംഗ്ഷനിൽ തന്നെ പ്രൊപ്പോർഷനിലായിരിക്കും. ഇപ്പോൾ പോപ്പുലേഷൻ്റെ കാര്യം തന്നെ നോക്കുക, കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ
പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പോപ്പുലേഷൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് പോപ്പുലേഷൻ തന്നെ പ്രൊപ്പോർഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ് നമ്മൾ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത്. അതായത് ബൈ ഡെഫിനേഷൻ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനെ അത് സോൾവ് ആവില്ല. കാരണം ഇപ്പോൾ ഈ ഡി എക്സ് ഡി ടി എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡി എക്സ് ഡി ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഡി എക്സ് ഡി ടി പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ആയിരിക്കും. അത് സീറോ അല്ല, നമുക്ക് വേണ്ടത് സീറോ വരണം. അതിനെന്ത് വേണം, നമ്മൾ ജസ്റ്റ് ഇ റേസ് ടു മൈനസ് എക്സ് കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റ് അപ്പോൾ എക്സ് ഈസ്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡി എക്സ് ഡി ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു മൈനസ് വൺ ആണ്, അതായത് ഇതിൻ്റെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ സീറോ കിട്ടും. കാരണം ഇത് മൈനസ് ഇ റേസ് ടു എക്സ്, ഇത് ഇ റേസ് ടു മൈനസ് എക്സും, അത് ഇതിൻ്റെ നെഗറ്റീവ് ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ സീറോ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഡി എക്സ് ഡി ടി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ എക്സ് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. അതായത് എക്സ് ഈസ് ടു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ സിമിലറിലി ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് പകരം സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ഉണ്ടെന്നുള്ളൂ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെയും നമുക്ക് നേരത്തെ എക്സാമ്പിൾ നിന്ന് ഗെസ് ചെയ്യാൻ പറ്റും എന്ത് ആ എക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ആയിട്ട് എന്തോ ബന്ധപ്പെട്ടതായിരിക്കും. ഇ റേസ് ടു എക്സ് തന്നെ ആവുന്നില്ല, മുകളിൽ മൈനസ് വരണോ, നേരത്തെ മൈനസ് ആയിരുന്നു നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ. പക്ഷേ ഇവിടെ ജനറൽ ആയിട്ട് നമുക്ക് ആൽഫ എക്സ് എടുക്കാം. എന്തെങ്കിലും എന്താണെന്ന് നമുക്കറിയില്ല, നമ്മളത് സോൾവ് ചെയ്യാൻ പോവാണ്, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് നമ്മൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു ആൽഫയാണ് ഡി എക്സ് ഡി ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, ഡി എക്സ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്തു. ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു ഇവിടെ ഒരു ആൽഫയും കൂടി വരും, അതിന് ഞാൻ സ്ക്വയർ ആയിട്ട് എഴുതി. അപ്പോൾ ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുക്കാം. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഇത് ഞാനിവിടെ ഇട്ട് കൊടുത്തു. ഇതിന് പകരം ആൽഫ സ്ക്വയർ ഇ റേസ് ടു ആൽഫ എക്സ് എന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. അതുപോലെ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ എക്സിന് പകരം എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് ആണ്, ഈസ് ഈക്വൽ ടു സീറോ. ഇതിൽ ഇ റേസ് ടു ആൽഫ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. അപ്പോൾ എന്തായാലും ഇ റേസ് ടു ആൽഫ എക്സ് എന്ന് പറയുന്നത് സീറോ സീറോ വരികയാണെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ ഇക്വേഷൻ എക്സ് സീറോ ആയിരിക്കും. അപ്പോൾ ആ പെൻഡലും വെറുതെ ഇരിക്കുക. പക്ഷേ നമുക്ക് മൂവ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇ റേസ് ടു ആൽഫ എക്സ് എന്തായാലും ഇത് സീറോ അല്ല. എന്തായാലും ഇനിയിപ്പോൾ എക്സ് സീറോ ആണെങ്കിൽ തന്നെ ഇ റേസ് ടു സീറോ എന്ന് പറയുന്നത് വണ്ണായിരിക്കും. അപ്പോൾ എന്തായാലും എക്സ് സീറോ ആണെങ്കിൽ പോലും ഈ ഒരു ഫംഗ്ഷൻ ഇത് സീറോ ആവില്ല. അപ്പോൾ നമ്മൾ അപ്പോൾ അതിനർത്ഥം ഇത് സീറോ ആണ്, ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ ഈസ് ഈക്വൽ ടു സീറോ. അതിനർത്ഥം ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സീറോ സ്ക്വയർ, അഥവാ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ റൂട്ട് ഓഫ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു മൈനസ് വൺ എന്ന് എഴുതാം. അപ്പോൾ ഇത് റൂട്ട് ഓഫ് ഇതിൻ്റെ രണ്ടിൻ്റെ സെപ്പറേറ്റ് റൂട്ട് കാണാം. റൂട്ട് ഓഫ് ഒമേഗ സീറോ സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗ സീറോ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഐ എന്ന് പറയുന്നത് സിമ്പിളാണ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ സീറോ എന്ന് നമുക്ക് കിട്ടി. ആ പിന്നെ ഒരു ഡീറ്റെയിൽ ഞാൻ വിട്ടുപോയി. ഇവിടെ ഇ റേസ് ടു നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ എക്സ് വെച്ച ഡെറിവേറ്റീവ് തന്നെയാണ് ഇ റേസ് ടു എക്സ് വന്നത്. ഇവിടെ ടി വെച്ചിട്ടാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെയൊക്കെ ടി ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ടി വരുമ്പോൾ അപ്പോൾ ഇവിടെ അത് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, ടി ആണ് വരേണ്ടത്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ സീറോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ സൊല്യൂഷനിൽ ഇട്ട് കൊടുക്കാം. ഈ എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് ആണല്ലോ, അതിൽ ആൽഫ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഐ ഒമേഗ ഇതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു ഐ ഒമേഗ ഓ എക്സ് അല്ലല്ലോ, ടി ആണ്. ഇ റേസ് ടു ഐ ഒമേഗ സീറോ ടി. ഞാൻ ഐ എപ്പോഴും ഒമേഗ സീറോ എന്ന് പറയുന്നത് ഐ ഒമേഗ ടി എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഒമേഗ ടി. എന്താണ് ഈ ഇക്വേഷൻ ഇത് ഉദ്ദേശിക്കുന്നത്? ഇ റേസ് ടു ഐ ഒമേഗ ടി. ഇതിന് നമുക്കിങ്ങനെ എഴുതാം, ഒമേഗ ടി നമുക്ക് എന്താണെന്ന് അറിയാം, തീറ്റ എന്നല്ല അറിയാം. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു ഒരു മിനിറ്റ്. ആ ഇവിടെ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ ഒരു മുകളിൽ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവും. ഈ ഇക്വേഷൻ ആൽഫ ഇതുണ്ടെങ്കിലും അത് ഈ ഇത് പുറമേ വരും, കോൺസ്റ്റൻ്റ് ഇത് സീറോ ആവും. അപ്പോൾ ഈ ഇവിടെ ഇ റേസ് ആൽഫ ഇ റേസ് ടു എക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ എ ഇ റേസ് ടു ആൽഫ എക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ
ഇത് നമ്മൾ ചെയ്ത് നോക്കാം, ഡി സ്ക്വയർ എക്സ് വൈ ഡി ടി സ്ക്വയർ ഒമേഗ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ സീറോ വരും. ഓക്കെ, അപ്പോൾ എക്സ് ഇത് കൊടുത്താലും ഈ ഇക്വേഷനിൽ അത് ഇട്ട് കൊടുക്കുമ്പോൾ സീറോ വരും. അപ്പോൾ ഇതും ഒരു സൊല്യൂഷനാണ്, ഇതാണ് ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ അതിൽ ഒരു കോൺസ്റ്റൻറ്റ് മുമ്പിലുണ്ട്, അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ഉണ്ട് ഇവിടെ എ ഇ റേസ് ടു ആൽഫ ഐ തീറ്റ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇനി ഈ സൊല്യൂഷൻ അനുസരിച്ച് എ ഇ റേസ് ടു ഐ തീറ്റയാണ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ആംഗിളിലുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ്, ഒരു മാഗ്നിറ്റ്യൂഡ് വണ്ണായിട്ടുള്ള ഒരു വെക്ടറാണ് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത്. എ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പോൾ അതിന് എ ലെങ്ത് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ എ ഇ റേസ് ടു ഐ തീറ്റാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാം ഒരു മിനിറ്റ്. അപ്പോൾ ഇത് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് എ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അപ്പോൾ അതായത് എ കോസ് തീറ്റ പ്ലസ് ഐ എ സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ഇത് ഐ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടാണ്, നമ്മൾ റിയൽ പാർട്ടാണ് നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൽ റിയൽ പാർട്ട് എടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ അഥവാ എ കോസ് ഒമേഗ ടി. നമ്മൾ കറക്റ്റായിട്ട് കുറച്ചും കൂടി കോൺസ്റ്റൻസ് ഒക്കെ സൂക്ഷിച്ച് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് എ കോസ് ജനറലായിട്ട് സൊല്യൂഷൻ എ കോസ് ഒമേഗ ടി പ്ലസ് ഐ എന്ന് കിട്ടിയേനെ. അപ്പോൾ നമുക്കിത് അങ്ങനെ കിട്ടി. പക്ഷേ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്തുകൊണ്ടാണ് ഈ എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നതെന്ന്, എന്താണ് ഇ റേസ് ടു ഐ തീറ്റയുടെ അർത്ഥം എന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതാണ് നമുക്ക് നോക്കാം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇ റേസ് ടു ഐ തീറ്റ എന്ന് ഞാൻ പറഞ്ഞു, ഒരു ഐ എന്ന് പറയുന്നത് എന്താണ്, ഇമാജിനറി നമ്പറാണ്. ഓക്കെ, ഈ ഇമാജിനറി, ഈ റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഇമാജിനറി, ഈ ആ പേര് ഒരു മോശം പേരാണ്, ഇമാജിനറി അല്ല. അതിന് റിയൽ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു നമ്പർ ലൈൻ എടുത്തു, 1 2 3, മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ അങ്ങനെ വരും. ഇവിടെ ഞാൻ പകരം റിയൽ നമ്പേഴ്സിന് പകരം ഇമാജിനറി നമ്പേഴ്സ് എടുത്തു. ഇവിടെ ഐ, ഇവിടെ 2y, അങ്ങനെ എക്സെട്ര. ഇവിടെ മൈനസ് ഐ, ഇവിടെ മൈനസ് 2y, അങ്ങനെ പറയാം. അപ്പോൾ ഈ വണ്ണിനെ, ഒരു വൺ എന്ന് പറയുന്നത് ഞാൻ വെക്ടർ സങ്കല്പിക്കാൻ, അപ്പോൾ 1 × y ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനിക്ക് ഐ കിട്ടും. അപ്പോൾ അതായത് ഈ ഒരു വെക്ടറാവും. ഇനി ആ ഐനെ ഞാൻ വീണ്ടും ഐ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ബൈ ഡെഫിനിഷൻ ഐ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അപ്പോൾ ഇത് മൈനസ് 1 പോകും. ഈ മൈനസ് 1 വീണ്ടും ഐ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ കിട്ടും, മൈനസ് ഐ കിട്ടും. അപ്പോൾ അത് ഈ വെക്ടറാണ്. അപ്പോൾ ഞാൻ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 90° തിരിയാണ് ചെയ്തത്. ഓക്കെ, 90° ഇങ്ങനെ തിരിഞ്ഞു. അപ്പോൾ തിരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഐ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 90° തിരിയാന്ന്? കാരണം ഇപ്പോൾ ഞാൻ 3 എന്ന് പറയുന്ന എടുത്തു തരിക, 3 × -1 ചെയ്ത് കഴിഞ്ഞാൽ, മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് -3 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് 180° തിരിയുണ്ട്. അപ്പോൾ 1 - 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 180° തിരിയും. അപ്പോൾ റൂട്ട് ഓഫ് മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി, അതായത് 90° തിരിയും. അതുകൊണ്ടാണ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90° തിരിയെന്ന് പറയുന്നത്. ഇനി ഐ, അപ്പോൾ ഈ ഐൻ്റെ ഫാക്ടറിന് എന്താ, ഐ ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 45° തിരിയും. അപ്പോൾ ഈ ഐ വെച്ചിട്ട്, ഐ എന്ന് പറയുമ്പോൾ റൊട്ടേഷനാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് ഈ എന്ന്, അതായത് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് 2 - 5 എന്ന് പറയുമ്പോൾ 2 × 5 മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ആണ് നമ്മൾ വിചാരിക്കുക. അതാണ് അങ്ങനെ, അതാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഇ റേസ് ടു ഐ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. ഓക്കെ, ഈ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കും എന്തുകൊണ്ടാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് ഡെഫിനിഷൻ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലിംഗ് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഇവിടെ പറയുകയാണെങ്കിൽ, ഈ എക്സ്പോണൻഷ്യൽ ഓഫ് ഐ തീറ്റ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പോണൻഷ്യൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ എന്താണ്, എക്സ്പോണൻഷ്യൽ ഓഫ് ഐ തീറ്റ എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തീറ്റ ആംഗിളിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ് ഇ റേസ് ടു ഐ തീറ്റ. കാരണം ഇത് എങ്ങനെ, എന്തുകൊണ്ട് ഈ റേസ്റ്റ് എഴുതിയിട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഗ്രോ ചെയ്യുന്നത് അതിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഐ, ഇവിടെ ഐ എന്ന് പറയുന്ന ഫാക്ടർ ശ്രദ്ധിച്ചില്ലേ? ഇപ്പോൾ ഐനെ ഐ കൊണ്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഇത് 90° തിരിയുമല്ലോ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ആംഗിളിൽ തിരിയും. ഇനി വീണ്ടും അത് ഒരു സ്റ്റെപ്പ് പോകുമ്പോൾ ആ ഈ ഇതിനെ പെർപെൻഡിക്കുലറായിട്ടായിരിക്കും വരും. അപ്പോൾ അതുകൊണ്ട് റൊട്ടേഷനായിട്ടൊരു, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ആ വീഡിയോ, അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഞാൻ ജസ്റ്റ് പറയുന്നത് ഐ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ ഡിഗ്രി തിരിയാനാണ് അതിലോട്ട് പറയുന്നത്. അപ്പോൾ ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ്. എ ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എ എന്ന് പറയുന്ന ലെങ്ത് ഉള്ളൊരു വെക്ടർ. അപ്പോൾ ഇതിൻ്റെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു യൂണിറ്റ് വെക്ടറാണല്ലോ ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ അതിൻ്റെ തീറ്റ ആണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ കോസ് തീറ്റയും വെർട്ടിക്കൽ പ്രൊജക്ഷൻ, ഇവിടെ റിയൽ നമ്പേഴ്സ്, ഇവിടെ ഇമാജിനറി നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഇതിന് ഐ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഐ സൈൻ തീറ്റ വരും.
അപ്പോൾ ഈ റേഷ്യോ തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനെയും ഈ വെക്ടർ ഇതിൻ്റെ കമ്പോണൻസ് ആണ് കോസ് തീറ്റ ഐ സൈൻ തീറ്റ. അപ്പോൾ ഈ റേഷ്യോ ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയാം. അപ്പോൾ അതുപോലെ എ ഈ റേഷ്യോ ഐ തീറ്റ എന്ന് പറയുന്നത് എ കോസ് തീറ്റ പ്ലസ് ഐ എ സൈൻ തീറ്റ. ഈ ഐ എ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇമാജിനറി കമ്പോണൻ്റ് ആണ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ ഉള്ള ബ്യൂട്ടി. നമ്മൾ എങ്ങനെയാണോ ആ ഈ റേഷ്യോ ഐ തീറ്റയിൽ നിന്ന് എവിടേക്ക് എത്തിയത് വളരെ എലിജൻ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.